പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കാണുമ്പം എല്ലാവർക്കും പിടികെട്ടിക്കാണും അല്ലേ? ഇന്നത്തെ വിഷയം എന്താണെന്ന് ഞാൻ ഇന്ന് ഒന്നാം തരം ഒരു ബോട്ടിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബോട്ടിംഗ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞാൽ പോരാതെ ഒന്നൊന്നര ബോട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. ഒന്നും പറയാനില്ല കേട്ടോ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. കാറിലാണ് ഞാനും ഗിരീഷേട്ടനും അമ്കിത്തും കൂടിയാണ് പോകുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നുള്ള യാത്രയുടെ അവസാനമാണ് ഈ ബോട്ടിങ്ങിലോട്ട് ഞങ്ങൾ കയറുന്നത്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും കിഴക്കേ ഭാഗത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പൂവാറ്. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര തിരിച്ചിരിക്കുന്നത്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. റോഡിൻ്റെ ഒരു ഭാഗം മുഴുവനും നദികളിങ്ങനെ നിരന്ന് കിടക്കുകയാണ്. പിന്നെ ഒരു മറുഭാഗം ഇങ്ങനെ കണ്ടൽക്കാടുകളും വൃക്ഷങ്ങളും ഒക്കെ ഇടതൂർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അതിനെക്കഴിഞ്ഞൊക്കെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്, ഈ പോകുന്ന വഴിയുടെ ഇരുഭാഗങ്ങളിലും ധാരാളം ദേവസ്ഥാനങ്ങൾ ഇങ്ങനെ സ്ഥിതി ചെയ്യുകയാണ്. ഓരോ ദേവസ്ഥാനങ്ങളെയും കണ്ട് അതിൻ്റെ മുമ്പിലൂടെ പോകുന്ന യാത്ര വളരെ വലിയ ഒരു അനുഭൂതി തന്നെയാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ സഞ്ചരിച്ച് പൂവാറിലെത്തി. പൂവാർ എന്ന് പറയുന്ന ഒന്നാന്തരം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ. അതിന് യാതൊരുവിധ തർക്കവുമില്ല. പ്രകൃതി കനിഞ്ഞു നൽകിയിരിക്കുന്ന സംഭാവനയാണെന്ന് തന്നെ പറയാം കേട്ടോ ഈ പ്രദേശത്തെ. അങ്ങനെ ഞങ്ങൾ പൂവാറിലെത്തി. അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്, അതൊക്കെ കടന്നിങ്ങനെ പ്രകൃതി രമണീയമായ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പോകണം. ഒറ്റയ്ക്കൊക്കെ ഉള്ളൂ എങ്കിൽ ഞങ്ങൾ സൈറ്റിലൊക്കെ നോക്കി വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഒരു നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി പോകുന്നത് കണ്ടോ, ഒരു അയാൾ നമ്മുടെ പുറകെ കുറേ സമയമായിട്ട് ഇങ്ങനെ വരുന്ന എന്താണെന്നോ, ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ കാറിലൊക്കെ പോകുന്നവരെയൊക്കെ സമീപിച്ച് അവർ ബോട്ടിങ്ങിലോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഏജൻറ്റുമാരാണ്. അങ്ങനെ ഇയാൾ മാത്രമല്ല, ധാരാളം ആൾക്കാർ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കാറിൻ്റെ ഡോറയിലൊക്കെ ഇങ്ങനെ വന്ന് സ്പർശിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ അവരോടൊക്കെ നോ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. കാരണം നമ്മളിതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് അതുകൊണ്ട് മറ്റൊരാളുടെ അണ്ടറിൽ പോകേണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തന്നെ ബോട്ടിംഗ് ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു ബോട്ട് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ദ്വീപ് മുഴുവൻ നമുക്ക് ചുറ്റിക്കറങ്ങാം. നമ്മളൊരു ഏജൻറ്റിൻ്റെ അണ്ടറിലാണ് ഇവിടേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് എമൗണ്ട് ഇരട്ടിയാകും. അവർ പറയുന്ന എമൗണ്ടാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അവിടെ പോയാൽ ധാരാളം ആൾക്കാരെ കാണാം. ധാരാളം ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അവരോട് നമുക്ക് സംസാരിച്ച് റേറ്റ് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് യാത്ര തുടരാം. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. കാർ ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ഒരാൾ നോക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കാർ സേഫായി പാർക്ക് ചെയ്തു. ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ബോട്ടിലാണ് ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഞങ്ങൾ എടുത്തിരിക്കുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു, എത്ര മണിക്കൂറാണെന്നൊക്കെയുള്ള നേരത്തെ പറഞ്ഞു നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ റേറ്റ് എന്നൊക്കെ പറയുവാനാണെങ്കിൽ ഫിക്സ് ആയിട്ടുള്ള എമൗണ്ടൊക്കെ പലതരത്തും എഴുതി വെച്ചിട്ടുണ്ടോ എങ്കിലും എമൗണ്ട് അതൊന്നും അല്ല കേട്ടോ. ഏജൻറ്റുമാരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള എമൗണ്ടൊക്കെ പറഞ്ഞിട്ടാണ് യാത്രക്കാർ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ചിന്തിച്ചിട്ട് തന്നെ വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. വളരെ മനോഹരമാണ് കേട്ടോ. മനോഹരം എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയുന്നത് നമ്മൾ പൂവാറാണെന്ന് തോന്നിപ്പോകും നമുക്ക് അവിടെ എത്തിയാൽ. അത്രത്തോളം മനോഹരമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ട് വാടകയ്ക്ക് എടുത്തു. ദ്വീപിലൂടെ യാത്ര ചെയ്യാൻ ഞങ്ങൾ പുറപ്പെടുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ സീറ്റയിലൊക്കെ കയറിയിരുന്നു. കണ്ട വെള്ളം ഇങ്ങനെ കളകളകളാന്നാക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ പുറപ്പെടുകയാണ് കേട്ടോ. വളരെയധികം മനോഹരമാണ് കേട്ടോ. കാണുന്നില്ലേ, കേറെ വർഷങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ഇരുഭാഗങ്ങളും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇത് മുകളിലോട്ടൊരു നല്ല കമ്പി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പാലമാണ്. അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമാണ്. കണ്ടോ, ഈ ഭാഗത്തൊക്കെ ധാരാളം വൃക്ഷങ്ങളും കണ്ടൽക്കാടുകളും ഒക്കെയാണ്. ഈ വൃക്ഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒതളങ്ങ എന്നൊക്കെ പറയുന്ന ഒരു കായ് ഇതിൽ ധാരാളമായിട്ടിങ്ങനെ കാണുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ധാരാളമായിട്ട് ഒതളങ്ങയുടെ കായ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇതൊരു വിഷക്കായാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ വെള്ളത്തിൽ ധാരാളം പാമ്പുകളും പക്ഷികളും ഒക്കെ ഇരിക്കുന്നുണ്ട്. ധാരാളം ബോട്ട് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെയും മുമ്പിലൂടെയും പുറകിലൂടെയും ഒക്കെ ഇങ്ങനെ പോവുകയാണ്. ഇതിലൂടെ ഈ കരിക്ക് കൊണ്ടും
അവരുടെ ബിസിനസ് അവർ നടത്തുന്നുണ്ട്. കാരണം ഈ ബോട്ടിലൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലപ്പം വെള്ളം കുടിക്കണമെന്നും കരിക്ക് കഴിക്കണം എന്നൊക്കെ ആഗ്രഹം വരുമ്പോൾ നമുക്കത് അവർ കൈകൊണ്ട് കാണിച്ചാൽ മതി, അവർ ബോട്ടിൻ്റെ അടുത്തോട്ട് വരും, എന്നിട്ട് നമുക്കത് വാങ്ങിച്ചിട്ട് കഴിക്കാം. ഏകദേശം 56 കിലോമീറ്റർ ഉള്ള പെരിയാർ പുഴയാണ് കേട്ടോ. ഈ പെരിയാർ പുഴ അറബിക്കടലിനോട് ചേരുന്നതാണ്. ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വളരെയധികം ആഴമുള്ള സ്ഥലമാണ്. ആഴം മാത്രമല്ല വീതിയുണ്ട്, അടിപൊളിയാണ് കേട്ടോ ഇതിലൊക്കെ പോകാൻ. പിന്നെ ധാരാളം റിസോർട്ടുകളാണ് കേട്ടോ, എല്ലാം സ്വകാര്യ വ്യക്തികളുടെ റിസോർട്ടുകൾ ആണ്. ഇത് ഒരു ഇതുണ്ട്, ഇതിൻ്റെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇതാ പത്മ ഐസ്ലാൻഡ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ടൊക്കെ ബോട്ടിങ്ങിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ റിസോർട്ടുകളിൻ്റെ ഒക്കെ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ നിന്ന് പോയി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതേയാണുള്ളൂ. എന്നിട്ട് നമുക്ക് സ്യൂട്ടായിട്ടുള്ള റേറ്റുള്ളവിടുത്ത് നമുക്ക് താമസിക്കുകയും 1-2 ദിവസമൊക്കെ കായലിൻ്റെ ഭംഗി നമുക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു പോരുകയും ചെയ്യാം. ഇത് കണ്ടോ, ഇതൊരു മീൻകൊത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ മീനുണ്ടോയെന്ന് നോക്കുന്നതായിരിക്കും അല്ലേ. മീൻ പോലെ പലതരത്തിലുള്ള ജീവികളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ ഭാഗം, ഈ ഇതിൻ്റെ ഭാഗം, ഇത് ഇങ്ങനെ ഈ ജസ്റ്റിൻ ചേട്ടൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് മനസ്സിലായതാണ്. ഇവിടെയൊന്നും യാതൊരുവിധ പണികളും നടത്തി ഇതൊന്നും ഇങ്ങനെ രൂപകൽപ്പന ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, പ്രകൃതി തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതി തന്നെ നിർമ്മിച്ചിരിക്കുന്ന മനോഹര തീരമാണ്. ഇതുണ്ടോ കണ്ടൽക്കാടുകളുടെ ഭംഗിയും അതൊക്കെ എത്ര വലിയതാണെന്ന് കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ നോക്കി 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 ഇരിക്കുമ്പോൾ നമ്മൾ വേറൊരു തലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തോന്നും ഇത് കണ്ടോ ഇതൊരു ഇടുങ്ങിയ ഭാഗമാണ്. ഈ ഇടുങ്ങിയ ഭാഗത്തിൻ്റെ ഉള്ളിലൂടെ ബോട്ടുകളിനെ 1 by 1 ആയിട്ട് ഇങ്ങനെ പോകുന്നത് ഒന്നും പറയുക വേണ്ട കേട്ടോ. ഈ കാഴ്ച ഒരു ഭയങ്കര അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ്. ഒരു ബോട്ട് ഇങ്ങോട്ട് വന്നാൽ ഒരു ബോട്ടിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ബോട്ടിൽ ഭാഗത്തൂടെയാണ് ഈ ബോട്ടുകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ദൈവമേ എന്താണ് ഇതൊന്നും മുമ്പ് അറിയാത്തത്, നമ്മൾ ഇത്രയും വൈകിയത് എന്നങ്ങോട്ടൊരു ചിന്തയിലോട്ട് കൂടി വരും. അത്രത്തോളം മനോഹരമാണ് കേട്ടോ. എന്ത് പ്രശ്നം തലയിലുണ്ടെങ്കിലും എല്ലാം അന്ധകാരത്തിലോട്ട് പോകുന്ന ഒരു നിമിഷം കൂടിയാണ്. പിന്നെ എല്ലാം വിനോദസഞ്ചാരികളാണ്, എല്ലാവരും കയ്യിൽ ക്യാമറകളാണ്. അതുകൊണ്ട് എല്ലാ ബോട്ടിലും ഇരിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ടാറ്റയൊക്കെ കാണിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്ന, ഈ ഒന്നും പറയേ വേണ്ട, സുലഭം സുലഭം എന്ന് പറയുന്ന നിമിഷം തന്നെയാണിത്. അതിനടിക്കാണ്ടോ ഒരു ചേട്ടൻ ഈ വള്ളത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് മീൻ പിടിക്കുകയാണ് കേട്ടോ. ആൾക്കാർക്ക് സമയം പോകാനും നല്ലൊരു വഴിയാണ് കേട്ടോ ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക്. പക്ഷേ ഇതിൻ്റെ അടുത്തൊന്നും താമസിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇത്രയും ദൂരം നമ്മൾ ഈ വെള്ളത്തിലൂടെ നടന്നിട്ട് ആകെ താമസ സ്ഥലം എന്ന് തോന്നിയ റിസോർട്ട് കൂടാതെ ഒരു ചെറിയൊരു വീട് കണ്ടു. അത് പണ്ട് ഇവിടെ തേങ്ങയൊക്കെ വീഴുന്നത് എടുക്കാനായിട്ടുള്ള ഒരു താമസക്കാരാണ്. ഇപ്പോൾ അവരിവിടെ ഇല്ലയെന്നാണ് ഈ നമ്മുടെ ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ അതാ വീതി കൂടിയ ഭാഗങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിന് അങ്ങ് അപ്പുറത്ത് കാണുന്നില്ലേ, അറബിക്കടലിനോട് ചേരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. കായലും നദിയും കടലും തമ്മിൽ ഒന്നിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല, അത്രയും മനോഹരമാണ് ഇവിടെയൊക്കെ. പിന്നെ ഇതൊക്കെ ഫ്ലോട്ടിംഗ് റിസോർട്ടുകളാണ്. ഇതുപോലത്തെ റിസോർട്ടുകൾ ഈ ഐലൻഡിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത പലതരത്തിലുള്ള ആഹാരങ്ങൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടിരിക്കും. പക്ഷേ ഇവിടുത്തെയൊക്കെ റേറ്റ് വളരെയധികമാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ബീച്ച് സൈഡാണ് കേട്ടോ. കടലും പുഴയും കരയും ഒക്കെ സംഗമിക്കുന്ന സ്ഥലമാണ്. ഒന്നും പറയേ വേണ്ട കേട്ടോ. ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങി നിന്ന് ആസ്വദിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതും അതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് റിസോർട്ടാണ്. ദൂരഭാഗം കാണുന്നില്ലേ, ഇതൊക്കെ പലതരത്തിലുള്ള റിസോർട്ടുകളാണ്. അങ്ങനെ ക്ലബ് മഹേന്ദ്രയുടെയും ഒക്കെ റിസോർട്ടുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസോർട്ടുകളിലൊക്കെ പല രീതിയിലുള്ള റേറ്റും ഒക്കെയാണ്.
സ്വർണത്തിൻ്റെ കളറുള്ള മണലുകളൊക്കെയാണ് ഈ മണൽത്തിട്ടകളിലൂടെയൊക്കെ കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ ബോട്ട് ഇതുണ്ട്. ഇത് കാണുന്നത് വലിയൊരു ആന വെള്ളത്തിലോട്ട് ഇങ്ങനെ കിടക്കുന്നത് പോലെയാണ് കേട്ടോ കാണുന്നത്. ഇത് ആന വെള്ളത്തിലിങ്ങനെ നിൽക്കുകയാണെന്ന് നമുക്ക് ദൂരെ നിന്ന് നോക്കും. എന്നാൽ ഇത് ഒരു വലിയൊരു പാറയാണ് കേട്ടോ. ആനയുടെ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വലിയൊരു പാറയായിരുന്നു അത്. ഇതും ധാരാളം ഫ്ലോട്ടിംഗ് റിസോർട്ടുകളാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ സ്വർഗീയ അനുഭൂതി എന്നൊക്കെ പറയുന്നില്ലേ, സ്വർഗീയ അനുഭൂതി പകർന്നു തരുന്ന ഒരിടമാണ്. അതിന് യാതൊരുവിധ സംശയവും വേണ്ട. ഇത് കണ്ടോ, ഇതൊരു മദർ മേരിയുടെ സ്റ്റാച്ചു ആണ് കേട്ടോ. വളരെയധികം ഭംഗിയാണ് കേട്ടോ മദർ മേരി സ്റ്റാച്ചുവിന്. ആ മദർ മേരി സ്റ്റാച്ചുവിൻ്റെ ചുറ്റുഭാഗവും നമ്മൾ കറങ്ങി. ഇതാണ് മദർ മേരി സ്റ്റാച്ചു. മദർ മേരി സ്റ്റാച്ചുവിന് പുറകിലായി വലിയൊരു കുരിശുണ്ട്. ഇവിടെ ഇതിൻ്റെ ഈ ഭാഗത്തോട്ട് കയറുന്നവർക്ക് ആ ഭാഗത്തു നിന്ന് കയറി അവിടെയൊക്കെ പോയി കാണാം. പക്ഷേ അതിൻ്റെ ചുറ്റുഭാഗത്തും യാത്ര ചെയ്ത് അതൊക്കെ കാണാനാ താല്പര്യമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഒരു നല്ലൊരു അനുഭൂതി, നല്ലൊരു അനുഭവമാണ് കേട്ടോ. ഇതൊക്കെ നമ്മളുടെ കടലിനോട് യോജിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അറബിക്കടലിനോട് യോജിക്കുന്ന ഭാഗങ്ങളാണ്. ധാരാളമായിട്ട് വെള്ളവും, പിന്നെ ഒന്ന് പറയാണ്ട് കേട്ടോ, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഇതൊക്കെ ഒന്ന് പോയി കാണണം. ഇത് കണ്ടോ, ഇത് പുഴയുടെ ഒരു ഭാഗത്ത്, നെയ്യാറിൻ്റെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പാറക്കൂട്ടങ്ങളാണ്. ആ പാറക്കൂട്ടങ്ങൾക്ക് നടുക്കായിട്ട് വലിയൊരു കുരിശ് സ്ഥാപിച്ചിരിക്കുകയാണ്. ആ കുരിശ് എങ്ങനെയാണ് അവിടെ സ്ഥാപിച്ചത് എന്താണെന്നതിനെ അറിയില്ല. അപ്പം അത് അവർ ആ വിശ്വാസികൾ അവിടെ ഉണ്ടെന്നുള്ള ഒരു സിമ്പലായിരിക്കും. എങ്ങനെയായാലും അതൊക്കെ ഒരു വലിയ വലിയ ഒരു അത്ഭുതങ്ങൾ തന്നെയാണ്. ഇതാ ധാരാളം കേരവൃക്ഷങ്ങൾ ഇങ്ങനെ നിൽക്കുന്നില്ലേ, ധാരാളം കേരവൃക്ഷത്തിൻ്റെ മുകളിലും ധാരാളം ഫലങ്ങളോടുകൂടിയാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. വീണ്ടും നമ്മൾ ഒന്നും കൂടി മദർ സ്റ്റാച്ചുവിന് റൗണ്ട് ചുറ്റി നമ്മൾ വീണ്ടും ഓരോ ഭാഗത്തു കൂടി ആ റിസോർട്ട്, ആ ഭാഗം, ഈ ഭാഗം, ഈ ഐലൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അതിൽ ഇതിലൊക്കെ ചുറ്റി ഇങ്ങനെ കാണിക്കുകയാണ്. ഇതെല്ലാം നെയ്യാർ നദിയിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത് കേട്ടോ. ഈ പൂവാർപ്പള്ളിയും കുരിശും നെയ്യാറും പിന്നെ അതുപോലെ തന്നെ പാറകളുടെ കാഴ്ചയൊക്കെ മനോഹരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. മനോഹരം എന്നതിന് അപ്പുറത്തൊരു വേടുണ്ട്. അങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടതാണ് ഇവിടങ്ങളിലൊക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ പോയ വഴിക്കൂടെ തന്നെ തിരിച്ചു വരികയാണ്. നമ്മൾ എന്തായാലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ പോണം. പോയി നമ്മൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കണം. ഇതൊക്കെ തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മുടെ കേരളത്തെ പറയുന്നതിൽ ഒന്നാമത്തതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എത്രയും വേഗം ഇത് ചുറ്റിക്കറങ്ങി വന്നു. നമ്മൾ ജസ്റ്റിൻ ചേട്ടനോട് പറഞ്ഞതിനേക്കറിഞ്ഞ് കൂടുതൽ എമൗണ്ട് കൊടുത്ത് സന്തോഷമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് മടങ്ങി വന്നു. എങ്ങനെ ഇതിന്റെ എമൗണ്ട് എങ്ങനെയാ, ഒരു ദിവസം എങ്ങനെയാ, മണിക്കൂറാണോ? ഞങ്ങള് 1000 രൂപ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടോ? ആൾക്കാർ 12 ദിവസമായി.